ബ്രോ അങ്ങനെ അതായത് ജീവിതകാലം കട്ട് ചെയ്യണം, സഞ്ജീവിട്ടക്കിടെ ലൈസൻസ് ഈ ആജീനന്ന് കട്ടാക്കണം. ഈ സഞ്ജു ടെക്കി ഇപ്പൊ പുതിയ വിവാദത്തിലൊക്കെ പെട്ട കാരണുണ്ടാവോ? ആ വണ്ടിയില് പൂളില് വണ്ടി പൂളാക്കിട്ട് അതായത് ലൈസൻസ് കട്ടായി, ജീ ആജീനന്നാണ് ലൈസൻസ് കട്ടായിട്ടില്ല. അതിനോട് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അല്ല അതില് അദ്ദേഹം ആജീനാന്ത ലൈസൻസ് കട്ടാക്കാനുള്ള മാത്രമുള്ള ഇതും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു 6 മാസം 2 മാസം ഒക്കെ നമുക്ക് സസ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മള് ഇവിടുത്തെ കുറച്ച് മര്യാദകൾ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, അത് പാലിച്ചു വേണം ചെയ്യാം. പക്ഷെ അത് അദ്ദേഹം ചെയ്ത തെറ്റാണ്. പക്ഷെ അത് ഇത്ര ചെയ്തുകൊണ്ട് വേറെ ആർക്കും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കട്ടാക്കേണ്ട കാര്യമില്ല, കുറച്ച് കാലത്തേക്ക് സസ്പെൻഡ് ചെയ്താൽ മതി. അതായത് ജീവിതകാലം മുഴുവൻ പുള്ളി ഒരു കാറ് കുറച്ച് വെള്ളം ഇതേപോലെ അത് കൊണ്ടുവരുന്ന തെറ്റാണ്. പക്ഷെ ഇന്നും വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്ര ഗുരുതരം മാത്രം ചെയ്യാനുള്ള ആവശ്യമില്ല, ഒരു തെറ്റ് തിരുത്താനുള്ള അവസരം കൊടുക്കേണ്ടതായിരുന്നു. അതാണ് ഇതിനു മുമ്പ് പുള്ളിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഒരു ഇത് കൊടുക്കാൻ കൊടുക്കേണ്ടതായിരുന്നു. ജസ്റ്റ് ഒന്ന് നിക്കാവോ? അതായത് ഇപ്പോ സഞ്ജു ടെക്കിനെ അറിയോ? സഞ്ജു ടെക്കിനെ അറിയില്ലേ? യൂട്യൂബർ. അദ്ദേഹത്തിന്റെ ഒരു പുതിയ വാർത്ത ഒക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചായിട്ട്. അദ്ദേഹം പൂള് കാറിൽ പൂള് രൂപത്തിലാക്കിട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കട്ടാക്കിയത് ജീവിതപര്യന്തം, അതായത് ജീവനാന്തം അദ്ദേഹത്തിന് ലൈസൻസ് കട്ടാക്കി. അതിനോട് എന്താ പറയാനുള്ളത്? ആജീവനാന്തം ലൈസൻസ് കട്ടാക്കിയിട്ടുള്ളത്? ആജീവനാന്തം വേണ്ടായിരുന്നു, ചെറിയ മോർണിംഗ് കൊടുക്കായിരുന്നു. പിന്നെ ആള് വർദ്ധിക്ക് ചെയ്തില്ല, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലാണ് ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ ഇത്ര ശിക്ഷ കൊടുക്കാനുള്ള കാരണം അദ്ദേഹം ചെയ്തിട്ടില്ല. ആജീവനാന്തം കൊടുക്കണ്ടായിരുന്നു, തെറ്റെല്ലാവർക്കും പറ്റുമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് തെറ്റ് കൂടുതലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇയാൾക്ക് കൊടുത്ത ശിക്ഷ കുറച്ച് കൂടി പോയെന്നാണ് വിചാരിക്കുന്നത്. ചെറുതായിട്ടുള്ള കൊടുത്താൽ മതിയായിരുന്നോ? സഞ്ജു ടെക്കിയുടെ വിവാദം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാറ് പൂളാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് ജീവിതകാലം കട്ടാക്കി. അതിനോട് എന്താ പറയാനുള്ളത്? മോശമാണ് അദ്ദേഹം ചെയ്ത, മോശമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത്ര ജീവിതകാലം മുഴുവൻ കട്ടാക്കാനുള്ള ഒരു പണിഷ്മെന്റ് അതിന്റെ ആവശ്യമില്ല. പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, നമ്മള് മെഡിക്കൽ കോളേജ് വിട്ട് ഇതുപോലെ ഒരു പണിഷ്മെന്റ്, പിന്നെ ഒരു അവയർനെസ് ക്ലാസ് കൊടുത്തു, അതൊക്കെ ധാരാളമാണ്. അതിന് പുറമെ ഇനി ഇത് ഇരട്ടി ആയിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമാണെന്ന് തോന്നുന്നില്ല. മോശമായ രീതിയാ തോന്നി. ഇത്ര ക്രൂരത മാത്രം കാണിക്കാനുള്ള അദ്ദേഹം ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. എല്ലാവർക്കും തന്നെയാണോ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇതിനെ കഴിയുള്ള കാരണം കൊണ്ട് ഇപ്പൊ കുറെ കാറുകളില് മോഡിഫിക്കേഷൻ ആണെങ്കിലും കുറെ പേർക്ക് തന്നെ ഇപ്പൊ താറിന്റെ തന്നെ റീസെന്റ് ന്യൂസ് കണ്ടില്ല, ഇത്രയും കോടി ഫൈൻ അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അത്ര ഒരു കൾച്ചറാണ് നഷ്ടപ്പെടുന്നത്. കാർ മോഡിഫൈ ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് എന്ത് തെറ്റാനാണ് നാട്ടുകാർക്കൊക്കെ പ്രശ്നമായിട്ട്. ഇങ്ങനൊരു ഇത് കൊടുത്തോണ്ട് ഇനിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പുള്ളിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തോണ്ട് ഇനിയുള്ള ആരും അതിന് മുദ്രത്തില്ലല്ലോ. അപ്പൊ അതായത് സഞ്ജു ടെക്കി കൊടുത്ത് നല്ല അർഹപ്പെട്ട ശിക്ഷയാണോ വിചാരിക്കുന്നത്? ബ്രോ അങ്ങനെ അതായത് ജീവിതകാലം കട്ട് ചെയ്യണം, സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ഈ ആജീനന്ന് കട്ടാക്കണം, ബാക്കിയുള്ളവരും സപ്പോർട്ട് ഉണ്ടല്ലോ. ജീവിതകാലം രണ്ടു വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മാവ പറഞ്ഞാലും മുസ്ലിമിന്റെ കിട്ടുന്ന ആ ഒരു സർവീസ് ആയാലും എന്താണല്ലോ കൊടുത്തല്ലോ, അതുകൊണ്ട് നിർത്തായിരുന്നു. അപ്പൊ അദ്ദേഹം പറയണത് ജീവിതകാലം അദ്ദേഹം അർഹപ്പെട്ട